കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പൂവാറന്തോട് തമ്പുരാങ്കൊല്ലി ഭാഗത്ത് നിന്ന് ഉൾവനത്തിൽ പോയി കാട്ടുപോത്തിനെ വേട്ടയാടിയ സംഘത്തിലെ മൂന്ന് പ്രധാന പ്രതികളും കീഴടങ്ങി. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് കേസിലെ പ്രധാന പ്രതികളായ പൂവാറന്തോട് കക്യാനിയിൽ ജിൽസൺ, മഞ്ഞക്കടവ് ആലക്കൽ എ ജെ ജെയ്സൺ, കൂടരഞ്ഞി പൂവാറന്തോട് കയ്യാലക്കകത്ത് വിനോജ് എന്നിവരാണ് അന്വേഷണ ഉദ്യോഗസ്ഥനായ അമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എ കെ രാജീവ് കുമാറിന് മുമ്പാകെ കീഴടങ്ങിയത്. കൂടരഞ്ഞി ഗ്രാമപഞ്ചായത്തിലെ പൂവാറന്തോട് തമ്പുരാങ്കൊല്ലി ഭാഗത്ത് നിന്ന് ഉൾവനത്തിൽ പോയി കാട്ടുപോത്തിനെ വേട്ടയാടിയ സംഘത്തിലെ മൂന്ന് പ്രധാന പ്രതികളാണ് കീഴടങ്ങിയത്. അന്വേഷണ ഉദ്യോഗസ്ഥനായ താമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ എം കെ രാജീവ്കുമാറിന് മുമ്പാകെയാണ് ഇവർ കീഴടങ്ങിയത്. ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് കേസിലെ പ്രധാന പ്രതികളായ പൂവാറന്തോട് കാക്യാനിയിൽ ജിൽസൺ, മഞ്ഞക്കടവ് ആലക്കൽ എ ജെ ജെയ്സൺ, കൂടരഞ്ഞി പൂവാറന്തോട് കയ്യാലക്കകത്ത് വിനോജ് എന്നിവർ കീഴടങ്ങുകയായിരുന്നു. കഴിഞ്ഞ ജനുവരി 21 കാട്ടുപോത്തിനെ വേട്ടയാടുന്നുണ്ടെന്ന രഹസ്യവിവരത്തെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ എത്തിയപ്പോൾ ജിൽസൺ ഉൾപ്പെടെയുള്ള പ്രതികൾ റോഡ് വീലർ നായകളെ വനം ഉദ്യോഗസ്ഥർക്ക് നേരെ അഴിച്ചുവിട്ടാണ് രക്ഷപ്പെട്ടത്. തെളിവെടുപ്പിനിടെ പ്രതികളിൽ നിന്ന് തോക്കിൻ്റെ തിരകൾ, ഹെഡ്ലൈറ്റുകൾ തുടങ്ങി കൂടുതൽ സാധനങ്ങളും കണ്ടെടുത്തിരുന്നു. പ്രതികളെ താമരശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് അയച്ചു. കേസിൽ പ്രതികളിൽ നിന്ന് ഇനിയും തെളിവുകൾ ലഭിക്കാനുണ്ടെന്നും പ്രതികളെ ഇനിയും കസ്റ്റഡിയിൽ വാങ്ങേണ്ടതുണ്ടെന്നും റേഞ്ച് ഓഫീസർ അറിയിച്ചു. ജനുവരി 21 തീയതി ഒളിവിൽ പോയ പ്രതികൾ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും കർണാടകയിലും മാറി മാറി ഒളിവിലായിരുന്നു. കീഴടങ്ങിയ ഈ പ്രതികൾ അനധികൃത പന്നിഫാമിൻ്റെ മറവിലാണ് വന്യജീവി വേട്ടകൾ നടത്തിയിരുന്നത്. ജിൽസൺ ഇതേ റേഞ്ചിലെ മറ്റൊരു കേസിലും ഇതിനൊപ്പം അറസ്റ്റിലായി റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജിൽസന്റെ അനധികൃത പന്നിഫാമിനെതിരെയും നടപടികൾ സ്വീകരിക്കുമെന്നും വനംവകുപ്പ് അറിയിച്ചു. കേസിൻ്റെ മറ്റു പ്രതികളായ അയലാക്കോട്ടിൽ സുലൈമാൻ, കുറപ്പയിൽ ജിതീഷ്, കളറാത്ത് അരീഷ് കുമാർ, കയ്യാലക്കകത്ത് ബിനോയ്, ആലക്കൽ മോഹനൻ എന്നിവരെ വനംവകുപ്പ് ഇതിനകം അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. തെളിവെടുപ്പിനും മറ്റുമായി കെ സജീവ്കുമാർ, കെ മണി, ബി കെ പ്രവീൺകുമാർ, കെ പി പ്രശാന്തൻ, പി വിജയൻ, ഒ ശ്വേതാ പ്രസാദ് എന്നിവരാണ് നേതൃത്വം നൽകിയത്. ന്യൂസ് ബ്യൂറോ കൂടരഞ്ഞി.